സത്യത്തിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ ആര് ഞെട്ടിപ്പിക്കുന്ന അഭിപ്രായ സർവേ ഫലം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുന്നതായാണ് അഭിപ്രായ സർവേയിൽ പറയുന്നത് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടു മാസത്തിനു ശേഷം നടന്ന സർവേയിൽ നരേന്ദ്രമോദിക്കാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഏറ്റവും വലിയ പിന്തുണയെങ്കിലും രാഹുൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് നിരീക്ഷണം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും നടന്ന സർവേയേക്കാൾ കൂടുതൽ പേർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട് സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒരു ശതമാനം പേർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം ജനങ്ങളുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ് ഫെബ്രുവരിയിൽ അൻപത്തി അഞ്ച് ശതമാനം ആളുകൾ മോദിയെയും പതിനാല് ശതമാനം പേർ രാഹുലിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി അനുകൂല അഭിപ്രായം പറഞ്ഞവരിൽ ആറ് ശതമാനം പോയിന്റ് ഇടിവാണ് എന്നാൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നവരിൽ എട്ട് ശതമാനം പോയിന്റ് വർധനമാണ് കാണിക്കുന്നത് പാർട്ടി വ്യത്യാസമില്ലാതെ നരേന്ദ്രമോദിക്ക് ശേഷം ആരാണ് പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ എന്ന ചോദ്യത്തിനും രാഹുലാണ് ഭൂരിഭാഗം പേരുടെയും ഓപ്ഷൻ ഈ ഇനത്തിൽ രാഹുൽ ഗാന്ധി ഇരുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനം ജനങ്ങളുടെ ഉത്തരമായപ്പോൾ ബി ജെ പി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ ഇരുപത് ശതമാനം പേർ പിന്തുണച്ചു സർവേയിൽ പങ്കെടുത്തവരിൽ പത്തൊൻപത് ശതമാനം പേർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുത്തപ്പോൾ പതിമൂന്ന് ശതമാനം പേർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം പേർ മോദിയെ പ്രധാനമന്ത്രിയായി അനുകൂലിച്ചിരുന്നു അന്ന് പതിനഞ്ച് ദശാംശം എട്ട് ശതമാനം പേർ മാത്രമായിരുന്നു രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മൂഡ് ഓഫ് ദി നേഷൻ പോളിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നതും ഈ സർവേയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ സജീവമായി ആക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ലോക്സഭയിൽ രണ്ട് തീപ്പൊരു പ്രസംഗങ്ങൾ നടത്തിയിരുന്നു അതേസമയം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആറ് സീറ്റുകൾ മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എത്തുമെന്നും സർവേ പറയുന്നുണ്ട് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ എത്തും ഏതായാലും പുതിയ സർവേ ഫലം കേട്ട് ആകാംക്ഷയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതോടെ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ പ്രതിപക്ഷം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണവർ സത്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ ജനപ്രീതി കുറഞ്ഞത് നാം കണ്ടതാണ് പ്രധാനമന്ത്രി സ്ഥാനം ലഭിച്ചെങ്കിലും മറ്റു പാർട്ടികളുടെ സഹായത്തോടെയായിരുന്നു മോദി അധികാര കസേരയിൽ തുടർന്നത് ഇത് ബി വലിയ ക്ഷീണം തന്നെ തീർത്തിരുന്നു എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായിരുന്നു സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചതും